നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കണ്ണൂർ കാരാൽതരു ഗണപതി ക്ഷേത്രത്തിന്റെ നവീകരണത്തിന് സർക്കാർ 64 ലക്ഷം രൂപ അനുവദിച്ചതിന്റെ സന്തോഷത്തിലാണ് ക്ഷേത്രം ഭാരവാഹികളും നാട്ടുകാരും. സ്പീക്കറും സ്ഥലം എംഎൽഎയുമായ എ. എൻ. ശംസീർ കഴിഞ്ഞ വർഷം ഡിസംബറിൽ സർക്കാരിന് സമർപ്പിച്ച പദ്ധതിക്കാണ് ഭരണാനുമതിയായത്. നിലവിലെ വിവാദങ്ങളുമായി ക്ഷേത്രക്കുളം നവീകരണത്തിന് ബന്ധമില്ലെന്നും ഇതിനായി 1.5 വർഷം മുമ്പേ എ. എൻ. ശംസീർ എംഎൽഎ ശ്രമം തുടങ്ങിയതാണെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പൗരാണിക ക്ഷേത്രമാണ് കോടിയേരി കാരാൽതരു ഗണപതി ക്ഷേത്രം. ജീർണാവസ്ഥയിലുള്ള ക്ഷേത്രക്കുളത്തിന്റെ നവീകരണത്തിനായി സർക്കാർ സഹായം തേടി 1.5 വർഷം മുൻപാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ എ. എൻ. ശംസീർ എംഎൽഎ സമീപിച്ചത്. 2022 ഡിസംബർ 12-ന് എ. എൻ. ശംസീർ എംഎൽഎ ജലവിഭവ വകുപ്പിന് അപേക്ഷയും പദ്ധതി രൂപരേഖയും സമർപ്പിച്ചു. ഇത് പരിഗണിച്ചാണ് ക്ഷേത്രക്കുള നവീകരണത്തിനായി സർക്കാർ 64 ലക്ഷം രൂപ അനുവദിച്ചത്. ക്ഷേത്രക്കുള നവീകരണത്തിനായി എ. എൻ. ശംസീർ എംഎൽഎ 1.5 വർഷമായി ശ്രമിക്കുന്നതാണെന്നും വിവാദങ്ങളുമായി കൂട്ടിക്കെട്ടുന്നത് ശരിയല്ലെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. 1.5 വർഷം മുമ്പേ എംഎൽഎ കണ്ട് ശോചിയാവസ്ഥ അറിയിച്ചു, നിവേദനം കൊടുത്തു. എംഎൽഎ അത് വളരെ ഭംഗിയോടുകൂടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കി. കഴിഞ്ഞ 1.5 മാസം മുമ്പേ ഇത് ഭരണാനുമതി വാങ്ങി തുടർച്ചയായി ബാക്കിയുള്ള ടെൻഡർ നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിയല്ല. കാരണം 1.5 മാസം മുമ്പേ തന്നെ നമുക്ക് ഫണ്ട് അലോട്ട് ചെയ്ത് പാസ്സാക്കി തന്നതാണ്. 1.5 വർഷം മുമ്പേ കൊടുത്തതാണ്. യാദൃശ്ചികമായി ഇപ്പോൾ ഇത് വന്നതുകൊണ്ട് അത് കൂട്ടിക്കലർത്തി ഒരു തർക്കം ഉണ്ടാക്കുക എന്നതാണ്. നേരത്തെ ക്ഷേത്രക്കുള മതിൽ നിർമ്മാണത്തിനും കുളത്തിന് സമീപം ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാനും എംഎൽഎ ഫണ്ടിൽ നിന്നും പണം അനുവദിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ കൗൺസിലർ മനോഹരൻ ചൂണ്ടിക്കാട്ടി. ഇത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു മിനിമാസ്റ്റ് ലൈറ്റ് ഈ റോഡിൻ്റെ ഇരുവശം ഈ കുളത്തിൻ്റെ സൈഡ് പൊട്ടിപ്പൊളിഞ്ഞപ്പോഴുള്ള അത് കെട്ടാനുള്ള ഫണ്ട് ഒക്കെ നമ്മുടെ സ്പീക്കർ അനുവദിച്ചിട്ടുണ്ട്. ക്ഷേത്രക്കുള നവീകരണം എന്ന നാടിൻ്റെ ചിരകാല അഭിലാഷം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് വിശ്വാസികളും നാട്ടുകാരും. കൈരളി ന്യൂസ്, കണ്ണൂർ.